ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും കുമ്പഴയ്ക്ക് പോകുന്ന റോഡിലാണ് എന്നൊക്കെ പറയാം. നേരത്തെ ഇത് റോഡായിരുന്നു, ഇപ്പോഴും റോഡാണ് എന്ന് പറയാനേ പറ്റിയുള്ളൂ. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, പത്തനംതിട്ട നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന കണ്ണങ്കര ഭാഗത്തെ റോഡിൻ്റെ അവസ്ഥയാണിത്. ഈ അവസ്ഥ തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ ദിവസമല്ല, ആഴ്ചയല്ല, മാസവുമല്ല, അതുപോലെ ആയി. എന്നിട്ടും ഈ റോഡിൻ്റെ പരിതാപകരമായ അവസ്ഥ മാറ്റാൻ ഒരാൾ പോലും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. തന്നെയുമല്ല, ഇന്ന് രാവിലെ, അതായത് ബുധനാഴ്ച ദിവസം രാവിലെ, ഒരു പെൺകുട്ടി ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ട് ബസ്സിൻ്റെ അടിയിലേക്ക് പെട്ടു. ബസ്സിൻ്റെ ചക്രം കയറാതെ രക്ഷപ്പെട്ടു. ഡ്രൈവർ പെട്ടെന്ന് തന്നെ കണ്ടു, ഈ സ്കൂട്ടർ മറിഞ്ഞ് വീഴുന്നത് കണ്ടു, ചവിട്ടി ബസ് നിർത്തിയുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് അവിടെ കണ്ടു എന്നവർ പറയുന്നത്. ആ പെൺകുട്ടി ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരമായ അവസ്ഥയിലാണ്. ഇത് ഒരാടവ സ്ഥിതിയല്ല, നിരവധി തവണ മിക്ക ദിവസവും ഇവിടെ അപകടങ്ങളുടെ പരമ്പരയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ റോഡിൻ്റെ ഈ അവസ്ഥ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് തന്നെ പ്രതികരിക്കാം. കാരണം ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിച്ചെങ്കിൽ മാത്രമേ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഭരണകർത്താക്കളോ ഉണർന്നു വരികയുള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരണവുമായി നിരവധി സംഘടനകൾ വന്നിരുന്നു, എന്നിട്ടും ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണുകൾ തുറന്നിട്ടില്ല. പൊതുമരാമത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇതിലെ നിരന്തരം പോകുന്നുണ്ട്, അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ട്. ആരെങ്കിലും വീണു മരിച്ചാൽ അവർക്ക് ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല, പക്ഷെങ്കിൽ അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അത് പറ്റിയെങ്കിൽ മാത്രമേ അവർ ആ വേദന മനസ്സിലാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് തുറന്നു കാണിക്കുകയാണ്. ഈ റോഡിൻ്റെ ദുരവസ്ഥ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇത് നിരവധി തവണ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചു, ആഴ്ചകളോളം ചൂണ്ടിക്കാണിച്ചു ഇതിൻ്റെ ദുരവസ്ഥ. ഇതിലെ യാത്ര ചെയ്യുന്നവർ ഓരോരുത്തരും പ്രാഗിക്കൊണ്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഈ റോഡ് ഏകദേശം 1.5-2 കിലോമീറ്റർ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന രീതിയിലുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരടക്കമുള്ളവർ ഇവിടുത്തെ ജനപ്രതിനിധികളോട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു പറഞ്ഞു. ഇത് വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. ഈ പത്തനംതിട്ട ഗ്രാമമായിട്ട് ഞങ്ങളെ പരാതി ആൾക്കാർ വന്നു പോകുന്ന ഈ റോഡിൽ അഗാധ ഗർത്തമാണ്. ഒരു പ്രാവശ്യം വണ്ടി ഓടിയാൽ പിന്നെ വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല.
ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അടിയന്തരമായി ഇടപെടേണ്ടവർ ഇടപെട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ അടക്കം ഇവിടെ വലിയ അപകടങ്ങൾ സംഭവിച്ചു. ദിവസങ്ങൾ ഇവിടെ ഓരോ ദിവസം എടുത്തു നോക്കിയാലും ഓരോ രീതിയിലുള്ള അപകടങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സർക്കാർ ചെലവിൽ ജനങ്ങൾക്ക് മരണപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു വേദിയായി ഈ കുമ്പഴ പത്തനംതിട്ട റോഡ് മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇവിടെ ഒരു പി ഡബ്ല്യു ഡി ഉണ്ടോ? അല്ലെങ്കിൽ ഇവിടുത്തെ പി ഡബ്ല്യു ഡിയുടെ മന്ത്രി പറയുന്നത് കുഴിയുടെ സെൽഫി എടുത്തിട്ട് കഴിഞ്ഞാൽ ആ കുഴി അടയ്ക്കുവാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പി ഡബ്ല്യു ഡി മന്ത്രി പറയുന്നത്. പക്ഷേ ഈ പി ഡബ്ല്യു ഡി മന്ത്രി അടക്കമുള്ളവർ ജില്ലയിൽ നിന്നുള്ള ഏക മന്ത്രി വീണ ജോർജ് അടക്കമുള്ള വീണ ജോർജിന്റെ വീട് ഏകദേശം ഇവിടുന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ ബഹുമാനിയായ മന്ത്രിയുടെ വസതി. ആ മന്ത്രിയുടെ വസതി സ്ഥിരം മന്ത്രി ഇതുവഴി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് നേരിട്ട് അറിയാഞ്ഞിട്ടും ഈ കാര്യത്തിൽ ഇടപെടാതെ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കാതെ ജനപ്രതിനിധി അടക്കമുള്ളവർ മുന്നോട്ട് പോകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇവരുടെ ജനങ്ങൾ അത്യാഗ്രഹം സംഭവിച്ചിട്ട് ജനങ്ങൾ ആരെങ്കിലും ഈ റോഡ് വഴി ഉണ്ടാവുന്ന പ്രയാസത്തിൽ മരണമടയുകയോ അതുപോലുള്ള വലിയ ദുരന്തങ്ങൾ സംഭവിച്ച് അവിടേക്ക് കടന്നു വന്ന് കരയുവാനോ അവിടേക്ക് കടന്നു വന്ന് വീട് വെച്ച് വെക്കാൻ ജനപ്രതിനിധികളടക്കമുള്ളവർ മുന്നോട്ട് വരികയോ ചെയ്താൽ നഷ്ടപ്പെട്ട ജീവന് തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് ഏറ്റവും അടിയന്തരമായി ഈ പ്രശ്നം നമുക്കറിയാം, ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം എന്താ? ജനങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡാണ്. ഈ റോഡ് അടിയന്തരമായി പണിയാൻ വേണ്ടി ഇവിടുത്തെ ജനപ്രതിനിധികളും ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ആയിട്ട് ഇവിടുത്തെ പി ഡബ്ല്യു ഡി ആയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ആയിട്ട് തയ്യാറായില്ലെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ നിരന്തരം പ്രത്യക്ഷമായ സമരങ്ങൾ പലപ്പോഴും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങളെ കൂടെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അന്നെങ്കിലേ ഇവിടുത്തെ ജനപ്രതിനിധികളും ഇവിടുത്തെ ഗവൺമെന്റും കണ്ണു തുറക്കുകയാണെങ്കിൽ അതുപോലുള്ള കൂടുതൽ ബുദ്ധിമുട്ടികൾ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്നതുപോലെ ഈ തൊട്ട് മേളിന് ഇന്ന് രാവിലെ ഒരു അപകടം നടന്നതാണ്. ഇന്ന് രാവിലെ നടന്ന അപകടം നമുക്കറിയാം. ഇവിടെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട്, രാവിലെ സ്കൂൾ സമയം ടിപ്പറുകൾ ഇറങ്ങി പ്രവർത്തിക്കരുത് എന്ന് പറയുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ആ നിയമം പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് രാവിലെ 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടിപ്പർ അതിൻ്റെ രീതിയിലുള്ള സവാരികൾ നടത്തുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഒരു അപകടം നടന്നു. അങ്ങനെ നിയമങ്ങൾ സംരക്ഷിക്കാനോ ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഒരു സംരക്ഷണം നൽകുവാനോ ഇവിടുത്തെ ജനങ്ങളെ ഗൗരവത്തിലെടുക്കുവാനോ ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും നമ്മുടെ മുന്നിൽ കാണുന്ന അടിയന്തരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഈ റോഡ് തകർന്നിട്ട് 4 മാസമായിട്ട് നിരവധി അനവധി അപകടങ്ങൾ നടന്നിട്ട് എത്രയോ പേർക്ക് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാരകമായ മുറിവുകൾ പറ്റിയിട്ട് അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, അത് ഒരു നേരം ഒരു ഒരു മണ്ണിട്ടടയ്ക്കുവാൻ, ഒരു ഒരു മക്കിട്ടടയ്ക്കുവാൻ, ഒരു കല്ല് കൊണ്ടുവച്ചടച്ച് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടി ഇവിടെ ഗവൺമെന്റും ജനപ്രതിനിധി ഇല്ല എന്നത് ഏറെ ലജ്ജാകരമായ കാര്യമാണ്. ഇങ്ങനെ ഇതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായി സമരവുമായി ഇവിടുത്തെ പൊതുജനങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമാണ്. അറിഞ്ഞില്ലേ, അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാതരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കിച്ചൺ ഉപകരണങ്ങൾക്കും വൻ വിലക്കുറവ്. കൂടാതെ ബേബി ഫുഡ്, ലേഡീസ് ഐറ്റംസ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.
ഇങ്ങനെ ആറുമാസമായിട്ട് ഈ റോഡ് ഈ അവസ്ഥ തന്നെയാണ്. ഇങ്ങനെ കാണുന്നതാണ് ഇവിടുന്ന് ആക്സിഡൻറ്റ് കാര്യങ്ങളും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നുണ്ട്. പല പല പ്രശ്നങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഇങ്ങോട്ട് ആൾക്കാരെ പറയുന്നത് ഞാൻ നടപടി കണ്ടാൽ ഇത് വരെ നടപടികളൊന്നും ഉണ്ടായില്ല. അപ്പം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഞങ്ങൾ ഞങ്ങൾക്ക് കടയ്ക്കാണെങ്കിലും എപ്പോഴും ഞങ്ങളെപ്പോഴും കാണണം. ചെളിവരിക്കുന്നു, കറ്റ് വന്നിരിക്കുന്നു, അങ്ങനെ പല പല പ്രശ്നങ്ങളും. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ ഒരു വീട് അലങ്കാരമാക്കാൻ പൂക്കളും ചെടികളും വേണം. അതുപോലെ തന്നെ ഫലവൃക്ഷത്തൈകളും. ഓറഞ്ച്, സ്വീറ്റ്ലെസ് ലെമൺ, മാംഗോസ്തി, ദുരിയാൻ, മിറാക്കിൾ ഫ്രൂട്ട്, അവക്കാഡോ, തെങ്ങ്, പ്ലാവ്, മാവ്, പച്ചക്കറി തുടങ്ങിയവയുടെ ഗുണമേന്മയുള്ള തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകൾ, ചെടിച്ചട്ടികൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ എന്നിവ ഏറ്റവും വിലക്കുറവിൽ വാങ്ങാൻ സന്ദർശിക്കൂ എൻവിറോ ഗ്രീൻ ബൊട്ടാണിക്കൽ ഗാർഡൻ. വിശാലമായ ഒരു നഴ്സറി, തിരഞ്ഞെടുക്കാൻ നിരവധി സ്റ്റോക്കുകൾ, കൂടാതെ വീടുകളിൽ ഗാർഡൻ ചെയ്തു നൽകുന്നു. എൻവിറോ ഗ്രീൻ ബൊട്ടാണിക്കൽ ഗാർഡൻ, താഴെ വെട്ടിപ്പുറം, റിംഗ് റോഡ്, പത്തനംതിട്ട. ഫോൺ 9496148147.